ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് മിയയാണ്, നിങ്ങൾ കാണുന്നത് മിയ മലയാളി മമ്മിൻ കാണുന്ന യൂട്യൂബ് ചാനലാണ്. ഇന്നൊരു ഫുൾ ഓൾമോസ്റ്റ് ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. മോർണിംഗ് തൊട്ടുണ്ട്, കുറച്ച് ഈസി ആയിട്ടുള്ള കുക്കിംഗ് കാണിക്കുന്നുണ്ട്. പിന്നെ വാട്ട് ഐ ഈറ്റ് കുറേ പേര് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഭയങ്കര വെറൈറ്റീസ് ഒന്നുമില്ല, എന്നാലും എളുപ്പം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുക്കിങ്ങും, പിന്നെ എൻ്റെ കുറച്ച് ഞാൻ എങ്ങനെയാണ് പഠിക്കാനും വായിക്കാനും അങ്ങനെയൊക്കെ ടൈം കണ്ടുപിടിക്കുന്നത് എന്നൊക്കെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആയിരിക്കും എന്ന് ഉറപ്പാണ്. അപ്പം ഇന്ന് രാവിലെ ഒരു 5 മണിയപ്പം എണീറ്റു തണുത്ത വെള്ളത്തിൽ രാവിലെ മുഖം കഴുകിയിട്ടുണ്ടോ ആരെങ്കിലും? നല്ല നമുക്ക് ആ ദിവസം എന്താ പറയുക, പെട്ടെന്ന് ഒരു ഷോക്ക് കിട്ടുന്നത് കൊണ്ട് നമ്മുടെ ഉറക്കമൊക്കെ മാറി നല്ല ഉണർവ് കിട്ടും കേട്ടോ. അപ്പോൾ എപ്പം ഞാൻ മുഖം കഴുകിയാലും എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആകും, അതുകൊണ്ട് ഞാൻ കുറച്ച് മോയ്സ്ചറൈസറും കൂടെ ഇട്ടു പല്ലൊക്കെ തേച്ച് ഒരു 10 മിനിറ്റ് മോർണിംഗ് ചൂസൊക്കെ കഴിഞ്ഞ് ഞാൻ താഴെ ചെല്ലാണ്. മിണ്ടാതെ അനങ്ങാണ്ടാണ് പോകുന്നത്, ആരും എണീറ്റിട്ടില്ല. അപ്പം ഞാൻ എനിക്ക് ഒരു അസൈൻമെൻറ്റ് വർക്ക് അസൈൻമെൻറ്റ് ഡ്യൂ ഒരാഴ്ചയ്ക്കുള്ളിൽ അവസാനിപ്പിക്കണം. അപ്പോൾ അത് ഞാൻ തലേ ദിവസം നമുക്ക് വെക്കാൻ പറ്റില്ല, ഹ്യൂജ് ആയിട്ടുള്ള കാര്യങ്ങളും. പിന്നെ നമ്മൾ ടീമായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പം നമ്മൾ ഒരാൾ ഡിലേ ആയാൽ മുഴുവൻ പ്രൊജക്റ്റുകളൊക്കെ വർക്ക് ചെയ്യുന്നവർക്കറിയാലോ, എല്ലാം ഡിലേ ആകും. അതുകൊണ്ട് ഞാൻ അതിനെ മാനേജബിൾ ചങ്ക്സ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാനിപ്പം ഞാൻ ഫുൾ ലോഡ് വർക്ക് ലോഡ് എനിക്കില്ല. അപ്പം ഞാനിത് എൻ്റെ വർക്ക് ലോഡിന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു ഇതും കൂടെ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ എണീക്കണം കേട്ടോ. കാരണം ഇന്ന് ഫ്രൈഡേ ആണ്, ഫ്രൈഡേ 11 മണിയാകുമ്പോൾ പിള്ളേർ സ്കൂളിൽ നിന്ന് തിരിച്ചു വരും. അപ്പോൾ ഫ്രൈഡേ 11 ശേഷം ഞാൻ വർക്ക് ചെയ്യാറില്ല. അതിൻ്റെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 5:45 എണീറ്റിരുന്നിട്ട് ചെയ്യുന്നത്. ഞാനിത് കാണിക്കാനൊരു കാര്യമുണ്ട് കേട്ടോ, എല്ലാ ദിവസവും ഇങ്ങനെ ആവണമെന്നില്ല. ചില ദിവസങ്ങളിൽ ഞാൻ രാവിലെ എണീറ്റിട്ട് എൻ്റെ നമുക്കിഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കുക, ധ്യാനിക്കുക, സ്ട്രെച്ചിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ദിവസങ്ങളുണ്ട്. ഒരു മിറാക്കിൾ കുറച്ച് നമ്മൾ നമ്മുടെ സോളിനെ ഫീഡ് ചെയ്യുന്ന ദിവസങ്ങളുമുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ആ ഒരു ലൈഫിൻ്റെ സീസൺ അനുസരിച്ച് എന്താണോ അപ്പോൾ പ്രയോറിറ്റി ഉള്ളത് ആ കാര്യങ്ങൾ രാവിലെ എണീറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ രാവിലെ ഒരു വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് എനിക്ക് ഏറ്റവും ഹൈപ്പർ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് പറയാൻ കാര്യം, എനിക്കൊരു 10 മെസ്സേജ് എങ്കിലും പല സ്ഥലത്തു നിന്ന് വന്നിട്ടുണ്ട്. അമ്മമാരാണ്, പ്രധാനപ്പെട്ട എക്സാമുകൾ വരുന്നു, ഞാൻ ഫെയിലായി, അല്ലെങ്കിൽ ഞാൻ എക്സാം മാറ്റി വെച്ചു, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സമയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കത് തീർച്ചയായിട്ടും മനസ്സിലാകും. തീരെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അത് മാറ്റി വെക്കുന്നവരൊരു തെറ്റുമില്ലാന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് നമ്മുടെ പ്രയോറിറ്റി അപ്പം കുഞ്ഞുങ്ങളെ നോക്കുക എന്നുള്ളത് നമ്മൾ അമ്മയാവാൻ തീരുമാനിച്ചു. നമ്മൾ കുഞ്ഞ് ആയിട്ട് ജീവിക്കുന്ന ആ സമയത്ത് കൊച്ചു കുട്ടികളാവുമ്പം നമ്മൾ ആ കരിയറിൽ സ്മോൾ ബ്രേക്സ് ഒന്നും എടുക്കുന്നതിൽ ഒട്ടും ഒരു വിഷമം വിചാരിക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ കരിയർ ഗ്രോത്തിനൊന്നും അഫക്റ്റ് ചെയ്യത്തേ ഇല്ല എന്നൊരു എക്സാമ്പിളാണ് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ കരിയർ എങ്ങനെ ആഗ്രഹിക്കുന്നു അതുപോലെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഞാൻ ഈവൻ ഞാൻ ഒരു 2 പിള്ളേരെ വെച്ചിട്ട് 2 വർഷം വെച്ച് ബ്രേക്ക് എടുത്തിട്ടും ഞാൻ ഹാപ്പിയാണ്. അറ്റ് ദിസ് പോയിൻ്റ് അതാണല്ലോ ഏറ്റവും വലിയത്, നമ്മൾ ഹാപ്പിയാണോ എന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ കുഞ്ഞു പിള്ളേരല്ല, ഒരു കുറച്ച് വളർന്ന പിള്ളേരാണെങ്കിലും നമുക്ക് അമ്മ എന്നുള്ളൊരു റോൾ ഒത്തിരി ചെയ്യാനുള്ള അവസരത്തിൽ എനിക്ക് തോന്നുന്നത് രാവിലെ കുറച്ച് നേരത്തെ എണീക്കുന്നത്, അതായത് എന്നും രാവിലെ എണീറ്റ് നമ്മൾ എന്താ പറയുക വർക്ക് അത് നല്ലതാണ്, മോശം എന്നല്ല പറയണേ. പക്ഷെ അങ്ങനെ താല്പര്യം ഇല്ലെങ്കിൽ ചില സീസണിൽ നമുക്ക് കുറച്ച് നേരത്തെ എണീക്കാം, കുറച്ച് താമസിച്ചിരിക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. അത് ഒരു ഡിഫക്റ്റായിട്ടോ അതൊരു കുറവായിട്ടോ ഒന്നും ഞാൻ കാണാറില്ല. എനിക്ക് ഹൈപ്പർ ഫോക്കസ് ചെയ്യാൻ ഏറ്റവും പറ്റുന്ന സമയം രാവിലെയാണ്. ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തൊട്ടേ സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോഴും ഒക്കെ എനിക്ക് ഏറ്റവും നന്നായിട്ട് ഞാൻ പകൽ 3 മണിക്കൂർ എടുത്ത് ചെയ്യുന്ന കാര്യം എനിക്ക് രാവിലെ എണീറ്റ് ചെയ്താൽ, അതായത് 5 മണിക്ക് ശേഷം ആ സമയം 5 to 6 വരെ ചെയ്താൽ എനിക്കൊരു 1/2 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് കുറേ സമയത്ത് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പം പക്ഷേ രാവിലെ എണീറ്റ് ഒരു പണി ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എണീറ്റ് വന്നതിന് ശേഷമല്ല എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത്. കിടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പണിയായുധങ്ങളൊക്കെ എടുത്തു വെക്കുക എന്ന് പറയത്തില്ലേ, എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ലാപ്ടോപ്പും നമ്മുടെ നോട്ടും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊരു ഒരു ഒരു പ്ലാനും ഒക്കെ ഉണ്ടാക്കിയിട്ട് വേണം. എന്നിട്ട് നമ്മൾ രാവിലെ എണീറ്റ് വന്നാൽ ഒരു 5 to 10 മിനിറ്റ്സിനുള്ളിൽ നമ്മളെ വർക്ക് ഫ്ലോയിലേക്ക് കയറാൻ പറ്റുന്ന പോലെ എല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട് രാവിലെ എണീറ്റ് വർക്ക് ചെയ്യുക. അപ്പം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എനിക്ക് 15 മിനിറ്റിൽ ഒരു 1.5 മണിക്കൂർ എടുത്തിട്ടാണ് ഞാൻ ആ ഗ്രൂവിലേക്ക് വന്നത്. കാരണം ചിലപ്പോൾ അങ്ങനെയാണ്, നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ, പ്രൊജക്റ്റോ അല്ലെങ്കിൽ ഒരു ഞാനൊരു നേഴ്സ് എഡ്യൂക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ നോളജ് ക്രിയേറ്റ് ചെയ്യേണ്ട അവസ്ഥ വരും. അങ്ങനത്തെയൊക്കെ സമയത്ത്
നമുക്ക് സമയമെടുക്കും കേട്ടോ, നന്നായിട്ട് സമയമെടുക്കും. അപ്പോൾ ഇതൊരു ലോങ് ടൈം പ്രൊജക്റ്റിനെ ചെറിയ ചെറിയ ചങ്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഞാനിപ്പോൾ ഈ ഒരാഴ്ച ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതിനല്ല ഇവിടെ പ്രസക്തി. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും എന്തായാലും ഷെയർ ചെയ്യുന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ എന്നെപ്പോലെ വർക്ക് ചെയ്യുന്ന അമ്മമാർക്ക് എങ്ങനെയാണ് ഇത് അച്ചീവ് ചെയ്യുന്നത് എന്നൊരു ഒരു എക്സാമ്പിൾ പറഞ്ഞൊന്നേ ഉള്ളൂ. അപ്പം അമ്മമാർക്ക് മാത്രം മതിയോ, അപ്പന്മാരും രാവിലെ എണീറ്റിൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കും. എൻ്റെ നേരെ ഓപ്പോസിറ്റ് എൻ്റെ ഹസ്ബൻഡ് വരുന്നിട്ട് ഹസ്ബൻഡിന് ചെയ്യേണ്ട കുറച്ച് വർക്കുകൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾ ഭയങ്കര പാഷനേറ്റാണ് എന്ത് വർക്കാണോ ഞങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ. നോളജ് സർവീസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ലക്കിലി നമ്മളവിടെ എൻഡപ്പ് ചെയ്യപ്പെട്ടതാണോ അതോ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് എൻഡപ്പ് ചെയ്യപ്പെട്ടതാണോ എന്നൊക്കെ നമ്മുടെ സെൽഫ് റിഫ്ലക്ഷൻസ് ആണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യം ഏറ്റവും സന്തോഷത്തോടെയും ഏറ്റവും എന്താ പറയുക പാഷനോടുകൂടി ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതിന് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ അല്ല, എനിക്ക് ഇതിനോട് പാഷൻ ഇല്ല പിന്നെ, അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം എനിക്ക് പിന്നെ എന്താണ് വേണ്ടത്, ഞാൻ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് അന്വേഷിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും കൂടെ ചെയ്യുകയാണ്. അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പം തുടരെ തുടരെ ഈ ഒരു ഏരിയയിൽ ചോദ്യങ്ങൾ ചോദിച്ചവർക്ക് ഇഷ്ടപ്പെടുക എന്തെങ്കിലും പ്രയോജനപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അല്ലാത്തവർക്ക് കുറച്ച് ബോറിംഗ് ആയിട്ടുണ്ടാവും, സാരമില്ല. നമുക്കിനി നമ്മുടെ ഡെയിലി റുട്ടീനിലേക്ക് പോവാം. അപ്പം ഇനിയിപ്പോൾ ഞാൻ 6:30 ആകാറായി കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇവിടെ ഇരുന്നാൽ ശരിയാവത്തില്ല. എന്നാലും എൻ്റെ മനസ്സ് മുഴുവൻ ഇങ്ങനെ വർഗ്യോത് തീർന്നില്ലല്ലോ എന്നൊക്കെ ഉണ്ടെങ്കിലും ഫോഴ്സ്ഫുള്ളി കമ്പ്യൂട്ടറൊക്കെ അടച്ച് വെച്ചിട്ട് ഇനി ഇപ്പോഴാണ് ഞാൻ എൻ്റെ എന്തെങ്കിലും കഴിക്കാനൊക്കെ തുടങ്ങുന്നത്. ഫസ്റ്റ് ഞാൻ ആപ്പിൾ സൈഡർ വിനെഗറാണ്, അത് തന്നെ കുടിക്കണമെന്നില്ല, ചിലപ്പോൾ മഞ്ഞളിട്ട വാട്ടർ ആയിരിക്കും. പക്ഷേ ഇപ്പം ആപ്പിൾ സൈഡർ വിനെഗർ ആണ് കുടിക്കുന്നത്. ഇത് എനിക്ക് ശരിക്കും ബ്ലോട്ടിങ് കുറഞ്ഞ പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഒത്തിരി സ്റ്റഡീസ് പറയുന്നുണ്ട് ഇത് ഭക്ഷണത്തിന് ഒരു അരമണിക്കൂർ മുമ്പ് ഒക്കെ കുടിക്കുന്നത് എന്താ പറയുക ആ ഒരു ഭയങ്കരമായ ഷുഗർ സ്പൈക്കിംഗ് കുറയ്ക്കും എന്നും മൾട്ടിപ്പിൾ സ്റ്റഡീസ് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവരും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ബോഡിയിൽ പോലെ ആവില്ല വേറൊരാളുടെ ബോഡിയിൽ ഓരോന്നും ആക്ട് ചെയ്യുന്നത്. അതനുസരിച്ച് നോക്കുക. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കുറച്ച് സോൾട്ട് ഇട്ടാണ് ആപ്പിൾ സൈഡർ വിനെഗർ കുറച്ച് സോൾട്ട് ഇട്ടാണ് കഴിക്കുക. കാരണം ഞാൻ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആൻ്റെ ഡയറ്റ്, ഞാൻ പ്രത്യേകിച്ചൊരു ഡയറ്റ് ഡയറ്റ് എന്നൊന്നും പറയില്ലെങ്കിലും കുറച്ച് കുറച്ച് എമൗണ്ട് കഴിക്കുന്നുള്ളൂ. കുറച്ച് സെലക്റ്റഡ് ഫുഡൊക്കെ കഴിക്കുന്നത് കൊണ്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് ചിലപ്പം ഡെയിലി റിക്വയർമെൻറ്റ്സ് എല്ലാം ഒന്നും കിട്ടണമെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ സപ്ലിമെൻ്റ് ആയിട്ടാണ് കഴിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ നാരങ്ങാവെള്ളം ഉപ്പിട്ട് കഴിക്കുന്നത് പോലെ ഒരു ടേസ്റ്റേ ഉള്ളൂ ആപ്പിൾ സൈഡർ വിനെഗർ. അതിനൊരു പുളിപ്പാണല്ലോ, അതിനകത്തോട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കുടിക്കാൻ വേണ്ടി നല്ല എളുപ്പമുണ്ടാവും എന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാനിത് സ്ട്രോ വെച്ചിട്ടാണ് കഴിക്കുന്നത്. നമ്മളോട് എന്നോടൊരു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പണ്ട് റെക്കമെൻഡ് ചെയ്തതാണ്. ഞാൻ അതിനുശേഷം സ്ട്രോ വെച്ചിട്ട് അപ്പോൾ പല്ലിൽ കുറച്ച് ഇഫക്റ്റ് കുറയുന്നതാണ് പറയുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നമ്മുടെ അടുക്കള എല്ലുള്ള പരിപാടികൾക്ക് പോവാണ്. അപ്പോൾ ഇവിടെ തണുപ്പ് ചെറുതായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ എൻ്റെ ഞാൻ കാലിന് ഒരു അടിയിൽ ഇങ്ങനെ എന്താ പറയുക ഗ്രിപ്പുള്ള ഒരുതരം സോക്സാണ് പതുക്കെ അടുക്കള പണിയിലോട്ടൊക്കെ കയറാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഗ്രിൽഡ് ചീസാണ് കേട്ടോ. അപ്പം ഞാനത് മുന്നേ ഗ്രിൽഡ് ചീസ് എന്ന് പേര് മാത്രമേ ഉള്ളൂ, ആക്ച്വലി ഇത് ബ്രെഡിൽ ഉള്ളൊരു സംഭവമാണ്. എളുപ്പമാണ് കേട്ടോ, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചത്. ഒരു പിസ്സ പോലത്തെ ടേസ്റ്റ് വരും. ഇനി ഡിഷ് വാഷർ എംപ്റ്റി ചെയ്യാണ്ട് നമുക്ക് പാത്രങ്ങളൊന്നും ഇല്ലാണ്ട് പണി നടക്കത്തില്ലല്ലോ. അപ്പോൾ അതൊന്ന് എടുത്ത് വെക്കാമെന്ന് വെച്ചു. വർക്ക് ചെയ്യുന്ന അമ്മമാരാണെങ്കിൽ നമുക്ക് വീട്ടിൽ പാത്രം കഴുകാൻ ആളുകളും ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം ഹസ്ബൻഡുമാർ കഴുകി കൊടുക്കണ സ്ഥലം ഉണ്ടാവും. അല്ല, നമുക്ക് ചിലർക്ക് പാത്രം കഴുകുന്ന ഒരു പ്രശ്നമാവില്ല. പക്ഷേ ഇത് ഉണ്ടല്ലോ, ഭയങ്കരമായ ടൈം സേവിംഗ് ആണ് ഡിഷ് വാഷറിൽ പാത്രം കഴുകുക എന്നുള്ളത്. അപ്പം നമുക്ക് അടുക്കളയിൽ ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിൽ എന്നാൽ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ സെൽഫ് കെയർ നോക്കണം, നമ്മുടെ കരിയർ നോക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഇതൊരാൾ നിൽക്കണതിന് ഉപകാരമാണ് ഡിഷ് വാഷർ. അപ്പം വീട്ടിൽ ഡിഷ് വാഷർ അതിൻ്റെ പർപ്പസിനല്ലാണ്ട് അത് പർപ്പസിന് ഉപയോഗിക്കാണ്ട് വെറുതെ പാത്രങ്ങൾ അടുക്കി വെക്കാൻ യൂസ് ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ ഇടയ്ക്കൊന്ന് കഴുകി നോക്കിയിട്ട് നല്ല ഗുണപ്പെടും. എന്തായാലും അതൊക്കെ എംപ്റ്റി ചെയ്തു. അതിനുശേഷം നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇതൊരു ഒരു ടിപ്പ് പോലെ വേണേൽ എടുത്താൽ മതി. നല്ല തിരക്കുള്ള ദിവസങ്ങൾ, എനിക്ക് നല്ല തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ വല്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിക്കൊന്നും പോകാതെ എളുപ്പമുള്ളത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ പിള്ളേർക്ക് ഇഷ്ടമുള്ളതും അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ളതും എളുപ്പമുള്ളതാകുമ്പോഴാണല്ലോ നമുക്കതൊരു സക്സസ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഒരു
കാസ്റ്റേണിൻ്റെ ഒരു തവയാണ്. ഞാൻ കുറച്ച് ബട്ടർ അതിനകത്തോട്ട് ഇട്ടിട്ട് ബ്രെഡ് ജസ്റ്റ് രണ്ട് വശം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ പിസയ്ക്കകത്തൊക്കെ ഇടുന്ന ചീസില്ലേ, മൊസാറല്ല അങ്ങനത്തെ ചീസ്, അല്ലെങ്കിൽ മറ്റേ സാധാരണ ചീസ് സ്ലൈസ് ആണെങ്കിലും മതി, ഏത് ചീസ് ആണെങ്കിലും കുഴപ്പമില്ല. മൊസാറല്ല ആണെങ്കിൽ കുറച്ചും കൂടെ നമുക്കൊരു ഇങ്ങനെ വലിഞ്ഞിരിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാകും. അപ്പോൾ നല്ല ഇച്ചിരി ഏറെ ബട്ടറിൽ വേണം കേട്ടോ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. സാൻഡ്വിച്ച് മേക്കർ ഉണ്ടെങ്കിൽ അത് ചെയ്യാം, പക്ഷേ ഞാൻ എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ സാൻഡ്വിച്ച് മേക്കർ ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തവയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ പിസ്സ മസാല ഇത് ഷ്രെഡഡ് ആണ്, ഷ്രെഡഡ് അല്ലാതെ കിട്ടുന്നതും ഉണ്ടാവും. എന്തായാലും നമ്മൾ സ്ലൈസ് ആയിട്ട് ഇട്ടാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മളിതിനെ ഈ പിസ്സ ഈ ചീസ് ഈ ബ്രെഡിൻ്റെ മുകളിൽ നന്നായിട്ട് നല്ല ഒരു കനത്തിൽ തന്നെ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് മറ്റേ ബ്രെഡ് സാൻഡ്വിച്ച് പോലെ ആക്കുക. പിന്നെ ഇതിനകത്തുണ്ടല്ലോ, ചെറിയ പിള്ളേർക്കാണെങ്കിൽ വെറുതെ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ തന്നെ കൊടുത്താൽ മതി, ചെറിയൊരു ഉപ്പൊക്കെ ഉണ്ട്. അതല്ല നമ്മൾ വലിയ പിള്ളേർക്കോ അല്ലെങ്കിൽ നമുക്കൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളകും, പിന്നെ നമ്മുടെ ക്രഷ്ഡ് ചില്ലി ഇല്ലേ, ഓ കുരുമുളക് കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇത്തിരി ക്രഷ്ഡ് ചില്ലി ഈ ചീസിൻ്റെ മുകളിലോട്ട് ഇടുമ്പം ഒരു ചെറിയ എരിവ് ഉണ്ടാവും, ആ ഒരു പുളിപ്പ് ഉണ്ടാവും, ചീസിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അത് പിന്നെ ഇനി ഇതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വിപുലീകരിക്കാം. ഇതിനകത്ത് നമുക്ക് വേവിച്ച ചിക്കൻ വെക്കാം, വേവിച്ച ബീഫ് വെക്കാം, ഹാം വെക്കാം, അതല്ലേ നമ്മുടെ ബേക്കൺ വെക്കാം. അങ്ങനെ പിന്നെ ഇത് ബേസാണ് ഈ ചീസ് മാത്രമുള്ളത്. ഇതിനകത്ത് എന്ത് വേണമെങ്കിലും നമുക്ക് ഇടാം. പിസ്സയൊക്കെ നമ്മൾ ചെയ്യില്ലേ എന്ന് പറഞ്ഞ പോലെ ഇടാം, പക്ഷേ ഇപ്പം നമ്മൾ വെറുതെ പ്ലെയിൻ ആയിട്ടാണ്. അങ്ങനെയാണ് ഇവർക്ക് കുറച്ചും കൂടി ഇഷ്ടം, അതല്ലെങ്കിൽ ബേക്കൺ ഇഷ്ടമാണ്, പക്ഷേ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചുള്ളൂ. അപ്പം ഞാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയ ഒക്കെ പറയുമ്പോഴത്തേക്കിന് അതങ്ങനെ കണ്ണടച്ച് ചെയ്യണ്ട, നമുക്ക് അതിനകത്ത് ആവശ്യത്തിനുള്ള ഇമ്പ്രോവൈസേഷൻസ് ഒക്കെ ചെയ്യാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ബേസ് ആയിട്ടുള്ളത് കാണിക്കുന്നത്. ഇതിനകത്തേക്ക് എന്ത് ആഡ് ചെയ്യണം എന്നുള്ളത് നോക്കിയിട്ട്, ഇപ്പോൾ ബ്രെഡ് ആണെങ്കിൽ കുറച്ചധികം ഒന്നും ബേക്കണൊക്കെ ആഡ് ചെയ്യാം, പക്ഷേ ഭയങ്കര ചങ്കി ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ ഇത് റാപ്പ് പോലെയും ഉണ്ടാക്കാം കേട്ടോ. സെയിം റാപ്പ് ഉപയോഗിച്ചിട്ടും സെയിം സാധനം തന്നെ ഉണ്ടാക്കാം. എന്നിട്ട് നമ്മൾ ഈ ബട്ടർ, ഞാൻ പറഞ്ഞു നല്ല ഏറെ ബട്ടർ വേണമെന്ന്, അപ്പോൾ ഓരോ പ്രാവശ്യം മറിച്ചിടുമ്പം ബട്ടർ ഒന്ന് തേച്ച് 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 മറിച്ചിടുകയാണെങ്കിൽ ഇതിങ്ങനെ ഭയങ്കര എന്താ പറയുക, മുരിഞ്ഞ റോസ്റ്റഡ് ആയിട്ടുള്ള പോലെ ആവില്ല, പകരം നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ള ഗ്രിൽഡ് ചീസായിട്ട് വരും. അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചീസ് മേക്കർ ഉണ്ടെങ്കിൽ അതിനകത്ത്, ചീസ് മേക്കർ അല്ല സാൻഡ്വിച്ച് മേക്കർ ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് പ്രസ് ചെയ്ത് വേണമെങ്കിലും ആക്കിയാൽ മതി. അപ്പോൾ ഇതാ ഇത് കണ്ടോ, ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് സെർവ് ചെയ്യുന്നത്. നോക്കുമ്പോഴത്തേനും ഇങ്ങനെ പിസ്സ പോലെ വലിഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പോൾ പിള്ളേർക്ക് രാവിലെ ഒരു ഫാൻസി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തോന്നുകയും ചെയ്യും, എന്നാൽ അത്യാവശ്യം ഫില്ലിങ്ങുമാണ്. ഞാനെന്താ കഴിക്കുന്നത് കാണിക്കാമെന്ന് പറഞ്ഞുള്ളൂ. അപ്പം ഞാൻ എഗ്ഗാണ് കഴിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ എഗ്ഗും തോമസിൻ്റെ എഗ്ഗിൻ്റെ കൂട്ടത്തിൽ രണ്ട് ഈ ഒരു പഴം പുഴുങ്ങിയതും കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എഗ്ഗ് മാത്രം കഴിക്കാറുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചു, പക്ഷേ ഇപ്പോൾ കഴിക്കില്ല, കുറച്ചും കൂടെയൊക്കെ നല്ലപോലെ നേരമായിട്ട് കഴിക്കുകയുള്ളൂ. ഇവരൊക്കെ സ്കൂളിലൊക്കെ പോയിട്ട് മുന്നേ തന്നെ നമ്മൾ പല പല വീഡിയോസിലും പറഞ്ഞേക്കുന്ന പോലെ രാവിലത്തെ ഒരു പരിപാടിയുടെ മെയിൻ ഹൈലൈറ്റാണ് ലോണ്ടറി എന്നുള്ളത്. നാല് പേരുണ്ടെങ്കിലും എല്ലാ ദിവസവും ലോണ്ടറി ഇടാനുള്ള ഐറ്റംസ് ഉണ്ടാവും, ടവലായിട്ടോ ബെഡ്ഷീറ്റായിട്ടോ അല്ലെങ്കിൽ കളറായിട്ട് കളർ ഡ്രസ്സ്, പിള്ളേരുടെ കളർ ഡ്രസ്സ്, എൻ്റെ എല്ലാവരുടെയും വൈറ്റ്സ്, വൈറ്റ് കളറുള്ളത് ഒന്നിച്ചോട്ടെ. ഞാനൊക്കെ ഞാൻ അതിങ്ങനെ ഒരു ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് വയ്ക്കും, വൈറ്റ് ഒരു കുറച്ചൊരു ലോഡാവുമ്പം ഒന്നിച്ച് അലക്കും. അപ്പം എല്ലാ ദിവസവും അലക്കുമ്പോഴത്തേക്കിന് നമുക്കുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ രാവിലെ അലക്കുക, രാവിലെ എണീക്കുമ്പോൾ അത് അലക്കാനിടുക, പോകുന്നതിന് മുമ്പ് ഡ്രയറിലിടുക, തിരിച്ച് വീട്ടിൽ ജോലിക്ക് പോവാണ് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേനും അത് എടുത്തിട്ട് മടക്കി വയ്ക്കുക. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ലോണ്ടറി നമ്മൾ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ അതൊരു വലിയ തലവേദനയായിട്ട് ഇങ്ങനെ കിടക്കും, ഡ്രസ്സ് ഇടാനുണ്ടാവില്ല. അപ്പം നമ്മളിങ്ങനെ അലക്കി വെച്ചതിനകത്ത് എല്ലാവരും കൂടെ തപ്പും, അതിനകത്ത് കുറേ വാരി വലിച്ചിടും, ഇങ്ങനത്തെ ഒക്കെ പല പല ദുരിതങ്ങൾ കൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ പക്ഷേ എപ്പോഴൊന്നും ഇങ്ങനെ തന്നെ ആവണമെന്നില്ല കേട്ടോ. നമ്മൾ എത്ര പാഠം പഠിച്ചാലും ചിലപ്പോൾ നമ്മളങ്ങോട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ആ റുട്ടീൻ അങ്ങോട്ട് വിട്ടുപോകും. പക്ഷേ ഞാൻ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാറുണ്ട് എല്ലാ ദിവസവും ഓരോ ലോഡ് അറ്റ്ലീസ്റ്റ് അലക്കി എടുത്തെങ്കിലും വയ്ക്കാം, മടക്കാൻ കുറച്ച് മടി കാണിച്ചാൽ എടുത്ത് വയ്ക്കാൻ എങ്കിലും ശ്രമിക്കാറുണ്ട്. അപ്പം ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി, ഒരാൾ രാവിലെ 7:30 പോവും, ഒരാൾ അടുത്ത ആൾ 8:30 ആ സമയമാകുമ്പോൾ പോവും. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആണ് ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. പക്ഷേ മൂത്ത ആൾ ജോലിക്ക്, അവൻ 7:30 ഒരാൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞതുകൊണ്ട് ലഞ്ചിനുള്ളതെല്ലാം ഞാൻ തലേ ദിവസമാണ് ഉണ്ടാക്കി വെക്കുക മോസ്റ്റ്ലി. അതുകൊണ്ട് എനിക്ക് ഇനിയിപ്പം കുറച്ച് ആ സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് കുറച്ച് ക്ലീൻ ചെയ്യാം. ഐസക്കിനെ റെഡിയാക്കുന്നതിന് മുമ്പ്
ഉള്ള സമയത്ത് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്കവിടെ ബർത്ത്ഡേ ഇന്നലെ മനുവിൻ്റെ, ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് തലേ ദിവസം മനുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ഡെക്കറേഷൻസൊക്കെ ഞാൻ അവർ നമ്മൾ മിനിങ്ങാന്നായിരുന്നു ബർത്ത്ഡേ, ഇന്നലെ മുഴുവൻ ഡെക്കറേഷൻ കിടന്നു, മാറ്റാൻ മടിയായിട്ട് ഇന്നൊക്കെ ആയപ്പോൾ പതുക്കെ അത് മാറ്റി തുടങ്ങി. കാരണം നമ്മളൊരു റീമോഡലിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ, നമ്മുടെ ഈ ലിവിങ് ഏരിയ, കിച്ചൺ, അവിടെയൊക്കെ ഫ്ലോറൊക്കെ മാറ്റിയിട്ട് ഫ്ലോർ മാറ്റുന്നുണ്ട്. പിന്നെ ബാക്കിയൊക്കെ നമുക്ക് സമയം പോലെ നമ്മൾ കുറച്ച് എന്താ പറയുക, ആക്സൻ വാൾ ഉണ്ടാക്കണം, അങ്ങനെ കുറേ കുറേ ഈ ഡൈനിങ് ടേബിളൊക്കെ മാറ്റണം, അങ്ങനെ കുറച്ച് റീമോഡലിംഗ് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പറ്റുവാണെങ്കിൽ വീഡിയോ എന്താ പറയുക ബിഫോർ ആഫ്റ്റർ ഒക്കെ ആയിട്ടിടാം. ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോഴും കഴിച്ചിട്ടില്ല, ഇനി മുമ്പ് അടുത്ത ഡ്രിങ്ക് ആകട്ടെ. ഞാൻ രാവിലെ കുറേ ഫ്ലൂയിഡ്സ് ആണ് കുടിക്കുന്നത്, കൊളാജൻ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടോ കൊളാജൻ കുടിക്കുന്നു. ഇത് ഓർഗാനിക്കയുടെ കൊളാജനാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ദയ എന്നാണ് ആളുടെ പേര്, പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് കൊളാജൻ ഏത് കുടിക്കുന്നു എന്നതിലല്ല, അത് ഗ്രാസ് ഫെഡ് ആണോ എന്ന് അതും കൂടെ നോക്കിയിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന്. അപ്പം മിക്കവാറും അത് ഓർഗാനിക് ഗ്രാസ് ഫെഡ് നോക്കിയിട്ടാണ് ഞാൻ നമ്മൾ മിക്കവാറും മേടിക്കുക. ഓർഗാനിക്കയുടെ ഇത് ഞാൻ കുറച്ച് റിവ്യൂസൊക്കെ വായിച്ചത് നല്ലതായിട്ട് പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പം ഞാനിത് കുടിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം ദിവസമായിട്ടുണ്ട്. എനിക്ക് ചെറുതായിട്ട് അങ്ങനെ ആ ഇഫക്റ്റ് ഇപ്പം തന്നെ ഇങ്ങനെ കണ്ടു തുടങ്ങും. പക്ഷേ ഞാൻ കുറേ നാളായിട്ട് പല ബ്രാൻഡോ കൊളാജൻ കഴിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഏതിൻ്റെ ആണെന്നൊന്നും അറിയില്ല. എന്തായാലും നഖമാണ് കേട്ടോ എനിക്ക് മെയിൻലി വ്യത്യാസമുള്ളത്, നഖവും ഹെയറും നല്ല വ്യത്യാസം തോന്നാറുണ്ട് ഈ ഒരു കൊളാജൻ ഡ്രിങ്ക് കൊണ്ട്. അപ്പോൾ ഈ ഒരു ഓർഗാനിക്കയുടെ കൊളാജൻ്റെ പ്രത്യേകത എനിക്ക് തോന്നിയത്, ഞാൻ കഴിച്ചേക്കുന്നതിൽ അത് ലിക്വിഡ് അല്ലെങ്കിൽ പൗഡർ കൊളാജൻ കഴിച്ചതിൽ എനിക്ക് ഇത് ഏറ്റവും താല്പര്യം തോന്നിയത് ഇപ്പോൾ ഇതാണ്. ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനൊരു ടേസ്റ്റ് ഇല്ലല്ലോ, ടേസ്റ്റ്ലെസ് ആണ്. നമ്മളിത് വെള്ളത്തിൽ കലക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലേവറും ഇല്ല എനിക്ക്, നമുക്ക് മധുരവും ഇല്ല. ഈ ചില ലിക്വിഡ് കൊളാജന് മധുരമുണ്ട് കേട്ടോ, അപ്പം നമുക്കറിയില്ല എന്ത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ആണെങ്കിലും ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. പക്ഷേ ഇത് ഇട്ട് കഴിയുമ്പോഴത്തേന് ആദ്യം ഒന്ന് ക്ലൗഡി ആയിട്ടിരിക്കും, അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്കിനി അത് തെളിഞ്ഞ വെള്ളം പോലെ ആവും. അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് കുടിക്കാൻ പറ്റും. വേറെ സ്ട്രോബെറി ഫ്ലേവറോ വെനില ഫ്ലേവറോ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഫ്ലേവർലെസ്, അത് ഫ്ലേവർലെസ് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ മേടിച്ചത്. ആ പിന്നെ ഇതൊന്നും സ്പോൺസേഡ് വീഡിയോ ഒന്നും അല്ല കേട്ടോ, നമ്മളങ്ങനെ സ്പോൺസേഡ് വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും ആണ് ഞാൻ തീർച്ചയായിട്ടും പറയും. ഞാൻ എനിക്ക് കണ്ട ഒരു പ്രോഡക്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. ഇപ്പോൾ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ തലേ ദിവസം ചെയ്ത് വെക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ്, ക്രഷ്ഡ് ചില്ലി, ജിഞ്ചർ, ഗാർലിക്, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് ഉള്ള ഒരു ഇതാണ്. അത് ഞാൻ എയർ ഫ്രയറിൽ, നിങ്ങളോട് കുറേ പേര് പറഞ്ഞു എയർ ഫ്രയറിൽ ചേച്ചി അലുമിനിയം ഫോയിൽ വെക്കരുത്, പാച്ച്മെൻറ്റ് പേപ്പർ വെക്കാം, പക്ഷേ ഇതുവരെ മേടിച്ചിട്ടില്ല. അലുമിനിയം ഫോയിൽ തീർന്നിട്ട് മേടിക്കാന്ന് വെച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതുവരെ അങ്ങനെ കുഴപ്പമുണ്ടാവുമായിരിക്കും, എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അത് തീരട്ടെ എന്ന് വെച്ചിട്ട് അത് ഒരു 30 മിനിറ്റ് 40 മിനിറ്റ് രണ്ട് സൈഡിലും മറിച്ചിട്ടിട്ട് അതവിടെ റെഡി ആയിട്ടിരുന്നോളും. പിന്നെ ലഞ്ചിന് തന്നെ ഇപ്പം ഇത് ഇനിയിപ്പോൾ ഞാൻ ഈ ലഞ്ചിൻ്റെ ഈ വീഡിയോ കാണിക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിനിടയ്ക്ക് ഞാൻ വന്നിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അതിനുള്ള വെജിറ്റബിൾസ്, ഉച്ചക്കത്തേക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഓൾറെഡി കട്ട് ചെയ്ത് ഉള്ളതാണ്. പിന്നെ ഞാൻ കഴിക്കുന്ന വേറൊരു സപ്ലിമെൻറ്റ് ഒമേഗ 3 ആണ് കേട്ടോ. അത് നമ്മൾ മീൻ ഗുളികയില്ലേ, നമ്മളൊക്കെ ചെറിയ കുട്ടികളൊക്കെ ആയിരുന്നപ്പോൾ കഴിച്ചിട്ടുണ്ടാവുമല്ലോ, അത് വലിയവരായാലും കഴിക്കാം. അപ്പം ഒമേഗ 3 ഒരു ഗുളിക കഴിച്ചു. ഇത് വെജിറ്റബിൾസ്, ബ്രോക്കളി, പിന്നെ എന്താ കോളിഫ്ലവർ, ക്യാരറ്റും കൂടെ ഞാൻ അത് ജസ്റ്റ് സ്റ്റീം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ ലഞ്ചിന് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ സൈഡിൽ കുറച്ച് ഗ്രീക്ക് യോഗട്ടാണ് കേട്ടോ. അത് ചിക്കൻ്റെ 2 പീസ് ലെഗുണ്ട്, ആ കണ്ട വെജിറ്റബിൾസും, പിന്നെ ഗ്രീക്ക് യോഗട്ട്, കുറച്ച് സോൾട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ വെച്ചിട്ട്. അതാണ് ഞാൻ ലഞ്ചിന് കഴിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ മൈ ഡേ കാണിക്കാമോ എന്ന് എനിക്ക് തോന്നുന്നത്, ഇത് ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കും ലോ കാർബൊക്കെ കഴിക്കാൻ. പക്ഷേ എൻ്റെ ഡയറ്റിൽ ഭയങ്കര വ്യത്യാസമൊന്നുമില്ല. നിങ്ങളിതിന് മുമ്പ് എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെയാണ് ഇപ്പോഴും ഞാൻ കഴിക്കുന്നത്. കാരണം എൻ്റെ സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഇപ്പോൾ ഈ കാണിച്ചത് കാൽഷ്യം, മഗ്നീഷ്യം, വൈറ്റമിൻ ഡിയും കൂടിയാണ് കേട്ടോ. ഇത് എന്താ പറയുക, ഞാൻ കാനഡയിൽ താമസിക്കുന്നത്, തീർച്ചയായിട്ടും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. ഞാൻ 40+ ആണ്, എനിക്ക് ഫാമിലി ഹിസ്റ്ററി ഓഫ് ഓസ്റ്റിയോപോറോസിസ് ഉണ്ട്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് അതൊക്കെ കഴിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ അവർ എന്ത് സപ്ലിമെൻറ്റ്സ് എവിടെ ഏത് യൂട്യൂബർ പറഞ്ഞ് കണ്ടാലും നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഫിസിഷ്യനോടോ നിങ്ങളുടെ ഡോക്ടറെടുത്തോടോ ചോദിക്കുക, ഇത് കഴിക്കേണ്ട കുഴപ്പമുണ്ടോ. ചിലപ്പോൾ അവർ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കും, ചിലപ്പം
മറ്റ് സിറ്റുവേഷൻസും ഒക്കെ അനലൈസ് ചെയ്തിട്ട് പറയും. അങ്ങനെ പറയാത്ത ഡോക്ടറാണെങ്കിൽ മാറ്റി വേറെ ഡോക്ടറെ പോയി കാണാമെന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ ഇതാ അതിനിടയ്ക്ക് എനിക്ക് വിഷമം തൊട്ടല്ലോ, 5 കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് കഴിഞ്ഞപ്പോൾ, അപ്പം ഞാൻ രണ്ട് കുറച്ച് ആൽമണ്ട് എടുത്ത് കഴിച്ചു. റോസ്റ്റഡ് ആൽമണ്ട് ആണ് അത്. പിന്നെ നമ്മൾ വർക്കൗട്ടിന് മുമ്പ് നമ്മുടെ ഡ്രിങ്ക് ഞാൻ കാണിച്ചല്ലോ, പ്രീമിയർ പ്രോട്ടീൻ, ആ ഡ്രിങ്കും കുടിച്ചു. അതാണ് ഇന്ന് ഞാൻ കഴിച്ചത്, ഇത്ര ഫുഡേ കഴിച്ചിട്ടുള്ളൂ ഇന്ന് കേട്ടോ. പിന്നെ ഇതാ എനിക്ക് കുറച്ച് രണ്ട് മൂന്ന് ടോപ്പ് വന്നു കേട്ടോ. അപ്പം ഞാൻ വർക്ക് വെയർ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്, ഗെറ്റ് റെഡി ഇൻ ദ മോർണിംഗ് അങ്ങനെ. അപ്പോൾ ഇത് തോമസ് എനിക്ക് രണ്ട് മൂന്നെണ്ണം രണ്ട് മൂന്ന് ഇങ്ങനത്തെ ഇത് മേടിച്ചാണ് കേട്ടോ. എങ്ങനെയാണെന്നറിയില്ല ബ്ലാക്കിൽ എത്തിച്ചേരും ഞങ്ങൾ രണ്ടുപേരും. എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ് തോമസിനറിയാം. അപ്പോൾ രണ്ട് ബ്ലാക്കിൻ്റെ ഉടുപ്പും ഒരു ഒരു ലൈറ്റ് ബ്ലൂ കളറുള്ള ഒരു ടോപ്പും അങ്ങനെ രണ്ട് മൂന്ന് ഉടുപ്പൊക്കെ മേടിച്ചു. ഇത് അതൊരു വീഡിയോയിൽ അടുത്തൊരു വീഡിയോയിൽ ഇട്ട് കാണിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരു ഡേ, ഞാനൊന്ന് മേജർലി വാട്ട് ഐ ഈറ്റ് ഇൻ മൈ ഡേ ആണ് കാണിച്ചത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ എന്തായാലും കമൻറ്റിൽ പറയാം. അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ, ടേക്ക് കെയർ.